ഹേ വൺസ് അഗൈൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് OVR എങ്ങനെ അപ്പാക്കാന്നാണ്. ഇത് നിങ്ങൾക്ക് ഒരു 90 മേളിൽ OVR ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അത് മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കത്തില്ല. പക്ഷേ ബ്രോ, OVR ഇല്ല, ഒട്ടും OVR ഇല്ല, 80-നകത്തൊക്കെ തന്നെ ഇപ്പോഴും OVR നിൽക്കുകയാണ്. നിങ്ങൾക്ക് OVR അപ്പാവുന്നില്ല എന്നുള്ളൊരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണണം. നമ്മളൊരു 5-6 ടിപ്സ് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും 90 മേളിൽ OVR കിട്ടിയിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. സോ അപ്പം എനിക്ക് 90+ OVR ഉള്ളൂ. ഞാൻ പിന്നെ ഗെയിമിൽ ഇപ്പോഴാണ് കുറച്ചുകൂടെ ആക്റ്റീവ് ആയി തുടങ്ങി. നേരത്തെ ഞാൻ ഗെയിം ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ എൻ്റെ അക്കൗണ്ടൊക്കെ ഫ്രണ്ടായിട്ടുള്ളവർക്ക് അറിയാം, ഇപ്പോൾ അത്യാവശ്യം ഞാൻ ആക്റ്റീവാണ്. സോ എനിവേ, നമ്മൾ ഇനി കുറച്ചുകൂടെ ഗെയിം പ്ലേ ഒക്കെ ആൾക്കാർക്ക് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഇപ്പോൾ OVR വീഡിയോ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തത് എങ്ങനെ റാങ്ക് അപ്പ് ഈസി ആയിട്ട് റാങ്ക് ചെയ്യാം, അതായത് നമുക്ക് ഡിവിഷൻ റൈവൽസിലൊക്കെ എങ്ങനെ റാങ്ക് കൂട്ടാം, അതേപോലെ തന്നെ നമ്മളെ ഗെയിം പ്ലേ സ്കില്ല് കാര്യങ്ങളൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നൊക്കെ നമ്മുടെ വീഡിയോസ് ഉടനെ തന്നെ ചെയ്യുന്നതാണ് വരും ദിവസങ്ങളിൽ. സോ അപ്പോൾ അതിനെല്ലാം നിങ്ങൾ കോർപ്പറേഷനാണ് വേണ്ടത്. സോ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ എപ്പിസോഡ് എല്ലാതരം അപ്ഡേറ്റ്സിന് ഈ ഒരു ചാനൽ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ വന്ന് ചോദിക്കാവുന്നതാണ്. ഇൻസ്റ്റാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതിലൊന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ എൻ്റെ സെക്കൻഡ് ചാനൽ സബ്ബി ഇഡ്ലി, സെക്കൻഡ് ചാനലോ സബ്ബി, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടൊരു ഗെയിമിംഗ് ചാനലാണ്, എല്ലാത്തരം ഗെയിമിംഗ് കണ്ടൻസ് ഒക്കെ വരുന്നതാണ് ആ ഒരു ചാനൽ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ അപ്പോൾ നമ്മളെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു 70-80 OVR അടക്കുന്നവർക്ക് ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ 90+ OVR ആക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു ട്രിക്കിലോട്ട് അടക്കാം. ആദ്യത്തെ ഒരു ട്രിക്കല്ല, ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ട ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ സ്കോഡിലെ എല്ലാ കാർഡുകൾക്കും മിനിമം 90+ OVR വേണം. നമുക്കൊരു 11 പേരാണ് ഒരു സ്കോഡി വരുന്നത്. ആ 11 പേർക്കും 90+ OVR വേണം. എൻ്റെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡ് നല്ല OVR കുറവാണ്. പക്ഷേ എനിക്ക് ആ ഒരു പൊസിഷനിൽ വേറെ കാർഡുകൾ ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. ഞാൻ നോക്കുന്നുണ്ട്, എൻ്റെ സ്കോഡ് അപ്ഗ്രേഡ് വീഡിയോ ഒക്കെ തുടർന്നും വരാം. എനിക്കിപ്പോൾ റൈറ്റ് ബാക്കും അതേപോലെ റൈറ്റ് വിങ്ങുമാണ് എനിക്ക് നല്ല പ്ലേയേഴ്സ് ഇല്ലാത്തത്, ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല പ്ലേയേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് 91 OVR ഉണ്ട്. അതേപോലെ തന്നെ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ഫോളോ ചെയ്തിരിക്കേണ്ട, സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ പ്ലേയേഴ്സും 90 OVR മേളിലോട്ട് ആക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള കാർഡാണെങ്കിൽ 89 OVR. ഇപ്പോൾ മെസ്സിയൊക്കെയാണ് നിങ്ങളെ കിടക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് റാങ്കപ്പ് ചെയ്ത് 90 ആക്കുക. റാങ്ക് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേയേഴ്സിന് OVR അപ്പാവും. അതാണ് നെക്സ്റ്റ് സെക്ഷൻ, റാങ്ക് അപ്പിനാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ കൊടുക്കുന്നത്. അതിന് അടുത്ത സ്റ്റെപ്പായിട്ട് പറയാം. അതിന് മുമ്പ് പിന്നെ ഒരു ഇടയ്ക്കൊരു നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ടോക്ക് ഉണ്ടായിരുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് OVR കുറയും, പകരം സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സിനെ വെച്ചില്ലെങ്കിൽ നമ്മൾ OVR കൂടുമെന്ന്. ഇപ്പോൾ അതിനെ കംപ്ലീറ്റ് പൊളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി നിലവിലില്ല. നിങ്ങൾക്ക് മിനിമം ഒരു 5 പ്ലേയേഴ്സൊക്കെ വരെ വെക്കാം. 5 പ്ലേയേഴ്സ് മിക്ക ഫുൾ കംപ്ലീറ്റ് ലിസ്റ്റ് ഫുള്ള് നിങ്ങൾ വെച്ചാലും നിങ്ങൾക്ക് OVR കുറയുന്നില്ല. ഞാൻ എന്താ ഇപ്പോൾ ഏകദേശം ഞാൻ 6 പ്ലേയേഴ്സോളം വെച്ചിട്ടുണ്ട്. 6 പ്ലേയേഴ്സിനെ വെച്ചിട്ട് എനിക്ക് കുറഞ്ഞില്ല. ഇനിയിപ്പോൾ ഞാൻ ഫുൾ പ്ലേയേഴ്സിനെ എടുത്ത് കളയുകയാണ്. OVR കൂടിയതുമില്ല, കണ്ടോ, OVR കൂടിയിട്ടുമില്ല. സോ അതൊക്കെ ജസ്റ്റ് മിത്തായിരുന്നു, അതൊക്കെ പണ്ടത്തെ ഫിഫയിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ FC മൊബൈലിൽ വരുമ്പോൾ അത് നടക്കുന്നില്ല. സോ അതൊന്ന് നോക്കിയാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അതൊന്നും നോക്കിയാൽ മതി, കേട്ടോ. ഇപ്പോൾ അതൊന്നും വിഷയമില്ല. സോ അതുകൊണ്ട് അത് ഓർത്താരും സബ്സ്റ്റിറ്റ്യൂട്ടൊന്നും വെക്കാതിരിക്കേണ്ട. സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു മാച്ചിലെ മെയിൻ കാര്യമാണ്. നമ്മളെ നല്ല പ്ലേയേഴ്സ് വേറെ ബെഞ്ചിൽ ഇരിപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മാച്ച് കംപ്ലീറ്റ് ആയിട്ട് കളിച്ച് സെറ്റ് ആവാൻ പറ്റൂ, ഒരു മാച്ച് പെർഫെക്റ്റ്ലി ഫിനിഷ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അത് വല്ലാത്തൊരിതാണ്. കാരണം ഫിസിക്കലൊക്കെ കുറഞ്ഞ പ്ലേയേഴ്സ് നമ്മളെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേ അവരെ കാര്യത്തിൽ തീരുമാനമാവും, സെക്കൻഡ് സബ്സ്റ്റിറ്റ് ഇറക്കിയിൽ ആ പ്ലെയർ തുഴഞ്ഞ് തുഴഞ്ഞ് നിൽക്കും. സോ അതുകൊണ്ട് ആ ഒരു കാര്യം അങ്ങ് മറന്നേക്കുക. അത് നമ്മുടെ ടിപ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അതൊന്നും അതിലൊന്നും കാര്യമില്ല. അത് നിങ്ങളുടെ മാച്ചിനെ ബാധിക്കുന്നതല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ നാടെ വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സോ അതൊക്കെ പണ്ടായിരുന്നു, ഫിഫയിലായിരുന്നു. ഇപ്പോൾ ആ പരിപാടി ഇല്ല, ഇതൊക്കെ പ്രോപ്പർ അവർ അപ്ഡേറ്റ് ചെയ്ത് മാറ്റി. ഇപ്പോൾ ഒന്നും ഇല്ല. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഫിഫയിലുള്ളതും EFC ഇല്ലാത്തതുമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ നിങ്ങൾ ഇനി സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്തിരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ റാങ്ക് അപ്പാണ്. പ്ലെയേഴ്സിന് എന്തായാലും റാങ്ക് അപ്പ് ചെയ്തിരിക്കണം. മിനിമം 2 വട്ടമെങ്കിലും നമുക്ക് ഒരു പ്ലെയറിനെ കൊടുത്ത്, ഒരു യൂണിവേഴ്സൽ റാങ്ക് അപ്പ് ടോക്കൺ കൊടുത്ത് ഒരു പ്ലെയറിനെ ചെയ്യാൻ പറ്റും, 2-3 വട്ടം ചെയ്യാൻ പറ്റും. പിന്നാണ് ഈ ഒരു പ്രോബബിലിറ്റിയൊക്കെ വരുന്നത്. പ്രോബബിലിറ്റി വരുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു 3 വട്ടമൊക്കെ ചെയ്ത് OVR അപ്പാക്കാം, പിന്നെ ട്രെയിൻ ചെയ്യുകയും ചെയ്യാം. സോ നിങ്ങൾ റാങ്ക് അപ്പ് സ്ട്രിക്ട്ലി ചെയ്തിരിക്കണം. റാങ്ക് അപ്പ് ചെയ്യുന്നതോടെ നമ്മളെ OVR കൂടും, പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസും കൂടും. സോ അതേപോലെ തന്നെ നമുക്ക് റാങ്ക് അപ്പ് ചെയ്ത പ്ലെയറിനെ, റാങ്ക് അപ്പ് ചെയ്ത പ്ലെയറിന് എത്രയാണോ ഇപ്പോഴത്തെ റേറ്റ്, ആ റേറ്റിൽ നമുക്ക് മാർക്കറ്റിൽ സെല് ചെയ്യാനും പറ്റും. സോ റാങ്ക് അപ്പ് നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ റാങ്ക് അപ്പിന് ഇപ്പോൾ നമുക്ക് പാടൊന്നുമില്ല, യൂണിവേഴ്സൽ ടോക്കൺസൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ.
സോ അതിലൊന്നും വിഷയമില്ല. അപ്പം റാങ്കപ്പ് അടുത്തൊരു സ്റ്റെപ്പാണ്, സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിരിക്കേണ്ട, അത് നിങ്ങൾ മെയിനായിട്ടും എന്തായാലും ഫോളോ ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് പണ്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു ഫിഫ ആയിരുന്ന സമയത്ത്, പക്ഷേ ഇപ്പം ട്രെയിനിങ് അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻസ് ഇല്ല. നേരത്തത്ര ഇല്ലെങ്കിലും ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, ഉണ്ട്, എന്നാലും പഴയ അത്രയൊന്നും ഇല്ല. സോ ട്രെയിനിങ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ബില്ലിങ്ങാമിൻ്റെ കാലം ട്രെയിൻ ചെയ്ത് അണിച്ചുതരാം. നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോഴും പ്ലെയേഴ്സിൻ്റെ എല്ലാ ഇതും പ്ലസ് ആവും, എല്ലാ ആട്രിബ്യൂട്ടും പ്ലസ് ആവും. കൂടാതെ തന്നെ നമ്മൾ ലെവൽ 10 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒ വി ആർ അപ്പാവും. അതനുസരിച്ച് എല്ലാ പ്ലെയേഴ്സിനെയും ട്രെയിൻ ചെയ്യുന്നതോറും ഒ വി ആർ അപ്പാവും. പിന്നെ ഓരോ മാച്ചസ് നിങ്ങൾ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നതനുസരിച്ചും നിങ്ങൾക്ക് ഒ വി ആർ ഒക്കെ അപ്പാവുന്നുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഓവർ അപ്പ് ചെയ്യാം. ഇപ്പം തന്നെ നമ്മൾ ഏകദേശം 4 സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിരിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം ലാസ്റ്റത്തത്, അഞ്ചാമത്തത് മെയിനായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർഡ്സുകൾ എല്ലാം പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള കാർഡുകൾ വയ്ക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പം നമ്മൾ യൂസിൽ കാർഡുകളൊന്നും വെച്ചിട്ട് കാര്യമില്ല. എൻ്റെ തന്നെ ഇപ്പം പഴയ കാർഡുകൾ കുറച്ചുണ്ട്. ആ ഒരു പാപ്പിൻ്റെ കാർഡ് പഴയതാണ്, കൂടാതെ തന്നെ ആ ഒരു ഗ്രീലിഷിൻ്റെ കാർഡ് പഴയ ഇവൻ്റ് ആണ്, അതേപോലെ തന്നെ നമ്മളെ ബില്ലിങ്കാമിൻ്റെ കാർഡും പഴയ ഇവൻ്റ് ആണ്, ബാക്കിയെല്ലാം പുതിയതാണ്. ഐക്കൺസിന് ആ ഒരു വിഷയം ബാധകമല്ല. ഐക്കൺസ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ അത് വിഷയമല്ല. പക്ഷേ പഴയ ഇവൻ്റുകളായ ഫൗണ്ടേഴ്സ്, യൂസിയിൽ അങ്ങനെയുള്ള ആദ്യം വന്ന ഇവൻ്റുകളിലേക്ക് കാർഡുകൾ ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒ വി ആർ കൂടുന്നത് ഇച്ചിരി പാടാണ്. പുതിയ കാർഡുകൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്താൽ നല്ലതാണ്, നിങ്ങളെ സ്കോഡിന് നല്ലതാണ്, ഒ വി ആർ അപ്പ് ആവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ കാർഡുകൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കൂടുതലും. പിന്നെ ഇപ്പം മെസ്സിയെ വെച്ചാലേ ഒ വി ആർ കൂടത്തോളം എന്നൊക്കെ ഉള്ളത് തെറ്റിദ്ധാരണയാണ്, അങ്ങനൊന്നും ഇല്ല. നിങ്ങൾക്കിപ്പം ഒ വി ആർ കൂടുതലുള്ള കാർഡാണ് വെക്കുന്നതെങ്കിൽ നിങ്ങളെ സ്കോഡിൻ്റെ ഒ വി ആർ കൂടും, പിന്നെ പെർഫോമൻസ് അനുസരിച്ച് ഒ വി ആർ കൂടും. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ പഴയ കാര്യങ്ങളൊന്നും ഓർത്തുകൊണ്ടിരിക്കരുത്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ട് അതൊക്കെ അങ്ങ് മറന്നേക്കണം. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, ഒരു 5 സ്ട്രിക്ട്ലി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സ്കോഡിൻ്റെ ഒ വി ആർ കൂടും. ഞാൻ പേഴ്സണലി ഫോളോ ചെയ്തിട്ടാണ്, എനിക്കൊരു 91 ഒ വി ആർ എനിക്ക് കുറവായിട്ട് തോന്നുന്നില്ല. ഇപ്പോഴും 91 ഒന്നും ഇല്ലാത്ത ഇഷ്ടം പോലെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത് അത്യാവശ്യം ഒ വി ആർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഇനിയും പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഒ വി ആർ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഇങ്ങനെ കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ സ്റ്റെപ്സായിട്ട് നിങ്ങളിലോട്ട് വീഡിയോസ് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതും കൂടെ ഇട്ട് പോയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇവൻറ്റ് മാത്രമായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോർ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവൻറ്റും കൂടെ കൊണ്ടുപോകണം, അതിൻ്റെ കൂടെ ഇതും കൊണ്ടുപോകണം. പിന്നെ ഇന്നലത്തെ ടോട്ടിയുടെ വീഡിയോ കാണാത്തതുകൊണ്ട് പോയി കാണണം. അത് നമുക്ക് പ്രോസസ്സിങ് കിട്ടിയ പണിയിലാണ് ആ വീഡിയോ ഇന്നലെ വരാഞ്ഞ്. ഇന്ന് രാവിലെ 6 ഞാൻ പകരം അപ്ലോഡ് ചെയ്തത്. സോ എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ആ വീഡിയോയിൽ ടോട്ടി ഇവൻറ്റിൽ കൺഫേംഡ് ആയിട്ട് വരാൻ പോകുന്ന പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒ വി ആർ നിങ്ങൾക്കെല്ലാം ഈ ഒരു ഇതിൽ നിന്ന് മിക്കവാർക്കും ഒരു 70-80 കിടക്കുന്നവർക്ക് 90 മേളിൽ എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ നിങ്ങളെല്ലാവരും ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കോഡ് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഒ വി ആർ ഒക്കെ കൂടുതലാക്കി എടുക്കാൻ പറ്റിയിരിക്കും. അപ്പോൾ അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ റാങ്ക് അപ്പിൻ്റെ വീഡിയോ ഒക്കെ തുടർന്ന് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റുകൾ കൂടെ ജസ്റ്റ് ഒന്ന് താഴത്ത് സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും മൈ ക്ലൗൺസ് ഫോർ സൈനിങ് ഔട്ട്. ബൈ ബൈ എന്ന് പറഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കണ്ട, സെക്കൻഡ് ചാനൽ സബ് ചെയ്യുന്ന കാര്യവും മറന്ന് പോകണ്ട. സോ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.